ശ്രുതി ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദ പുസ്തക വായന 841 ദിവസം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം. അനന്തരം അവൻ എന്നെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെന്നു, മുറിച്ചുവരുകളെ അളന്നു. മുറിച്ചുവരുകളുടെ വീതി ഇപ്പുറത്ത് 6 മുഴവും അപ്പുറത്ത് 6 മുഴവുമായിരുന്നു. പ്രവേശനത്തിന്റെ വീതി 10 മുഴവും പ്രവേശനത്തിന്റെ പാർശ്വഭിത്തികൾ ഇപ്പുറത്ത് 5 മുഴവും അപ്പുറത്ത് 5 മുഴവും ആയിരുന്നു. അവൻ മന്ദിരം അളന്നു, അതിന്റെ നീളം 40 മുഴം, വീതി 20 മുഴം. പിന്നെ അവൻ അകത്തേക്ക് ചെന്നു, പ്രവേശനത്തിന്റെ മുറിച്ചുവരുകളെ അളന്നു. കനം 2 മുഴവും പ്രവേശനത്തിന്റെ വീതി 6 മുഴവും മുറിച്ചുവരുകളുടെ വീതി 7 മുഴവുമായിരുന്നു. അവൻ അതിന്റെ നീളം അളന്നു, 20 മുഴം, വീതി മന്ദിരത്തിനൊത്തവണ്ണം 20 മുഴം. ഇത് അതിവിശുദ്ധ സ്ഥലം എന്ന് അവൻ എന്നോട് കൽപ്പിച്ചു. പിന്നെ അവൻ ആലയത്തിന്റെ ചുവർ അളന്നു, കനം 6 മുഴം. ആലയത്തിന്റെ ചുറ്റുമുള്ള പുറവാരത്തിന്റെ വീതി 4 മുഴം. എന്നാൽ പുറവാര മുറികൾ ഒന്നിന്റെ മേൽ ഒന്നായി 3 നിലയായും നിലയിൽ 30 വീതവുമായിരുന്നു. അവ ചുറ്റും ആലയത്തിനും പുറവാര മുറികൾക്കും ഇടയിലുള്ള ചുമരിന്മേൽ പിടിപ്പാൻ തക്കവണ്ണം ചേർന്നിരുന്നു. എന്നാൽ തുലാങ്ങൾ ആലയഭിത്തിക്കകത്ത് ചെന്നില്ല. പുറവാര മുറികൾ ആലയത്തിന്റെ ചുറ്റുപാടും മേലോട്ട് മേലോട്ട് വിസ്താരം ഏറും. ആലയത്തിന് ചുറ്റും മുറിക്കകത്ത് മേലോട്ട് മേലോട്ട് വീതി കൂടും. അതുകൊണ്ട് പുറവാരത്തിന്റെ വിസ്താരം മേലോട്ട് മേലോട്ട് ഏറും. താഴത്തെ നിലയിൽ നിന്ന് നടുവിലത്തേതിൽ കൂടി മേലത്തെ നിലയിൽ കയറാം. ഞാൻ ആലയത്തിന്റെ ചുറ്റിലും പൊക്കമുള്ള ഒരു തറ കണ്ടു. പുറവാര മുറികളുടെ അടിസ്ഥാനങ്ങൾ 1 മുഴതണ്ടായിരുന്നു, പരികളം വരെ 6 മുഴം. പുറവാരത്തിന്റെ പുറമേയുള്ള ചുവരിന്റെ കനം 5 മുഴമായിരുന്നു. എന്നാൽ ആലയത്തിന്റെ പുറവാര മുറികൾക്കും മണ്ഡപങ്ങൾക്കും ഇടയിൽ ആലയത്തിന് ചുറ്റും 20 മുഴം വീതിയുള്ള മുറ്റം ഉണ്ടായിരുന്നു. പുറവാരത്തിന്റെ വാതിലുകൾ തിണ്ണയ്ക്ക് നേരെ ഒരു വാതിൽ വടക്കോട്ടും ഒരു വാതിൽ തെക്കോട്ടുമായിരുന്നു. തിണ്ണയുടെ വീതി ചുറ്റും 5 മുഴമായിരുന്നു. മുറ്റത്തിന്റെ മുൻപിൽ പടിഞ്ഞാറോട്ടുള്ള കെട്ടിടം 70 മുഴം വീതിയുള്ളതും കെട്ടിടത്തിന്റെ ചുറ്റുമുള്ള ചുവർ 5 മുഴം കനമുള്ളതും 90 മുഴം നീളമുള്ളതും ആയിരുന്നു. അവൻ ആലയം അളന്നു, നീളം 100 മുഴം. മുറ്റവും കെട്ടിടവും അതിന്റെ ചുവരുകളും അളന്നു, അതിനും 100 മുഴം നീളം. ആലയത്തിന്റെ മുൻഭാഗത്തിന്റെയും കിഴക്കുള്ള മുറ്റത്തിന്റെയും വീതിയും 100 മുഴമായിരുന്നു. പിന്നെ അവൻ മുറ്റത്തിന്റെ പിൻപുറത്ത് അതിനെതിരെയുള്ള കെട്ടിടത്തിന്റെ നീളവും അതിന് ഇപ്പുറത്തും അപ്പുറത്തുമുള്ള നടപ്പുരകളും അളന്നു. 100 മുഴം അകത്തെ മന്ദിരത്തിനും പ്രാകാരത്തിന്റെ പൂമുഖങ്ങൾക്കും ഉമ്മരപ്പടികൾക്കും അഴിയുള്ള ജാലകങ്ങൾക്കും ഉമ്മരപ്പടിക്കുമേൽ 3 നിലയായി ചുറ്റുമുണ്ടായിരുന്ന നടപ്പുരകൾക്കും നിലം തൊട്ട് ജാലകങ്ങളോളവും പലകയടിച്ചിരുന്നു, ജാലകങ്ങളോ മൂടിയിരുന്നു. അകത്തെ ആലയത്തിന്റെ വാതിലിന്റെ മേൽഭാഗം വരെയും പുറമേയും ചുറ്റും എല്ലാ ചുവരിന്മേലും അകത്തും പുറത്തും ചിത്രപ്പണി ഉണ്ടായിരുന്നു. കെരൂപുകളും ഈന്തപ്പനകളും അതിന്മേൽ കൊത്തിയിരുന്നു. കെരൂപിനും കെരൂപിനും ഇടയിൽ ഓരോ ഈന്തപ്പനയും ഓരോ കെരൂപിന് 2 മുഖവും ഉണ്ടായിരുന്നു. മനുഷ്യമുഖം ഇപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയും ബാലസിംഹമുഖം അപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയുമായിരുന്നു. ആലയത്തിന്റെ ചുറ്റും എല്ലായിടവും ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. നിലം മുതൽ വാതിലിന്റെ മേലറ്റം വരെ കെരൂപുകളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു മന്ദിരത്തിന്റെ ഭിത്തി. മന്ദിരത്തിന് ചതുരമായുള്ള മുറിച്ചുവരുകളും വിശുദ്ധ മന്ദിരത്തിന്റെ മുൻപിൽ യാഗപീഠം പോലെയുള്ളൊന്നും ഉണ്ടായിരുന്നു. യാഗപീഠം മരം കൊണ്ടുള്ളതും 3 മുഴം ഉയരവും 2 മുഴം നീളവും ഉള്ളതുമായിരുന്നു. അതിന്റെ കോണുകളും ചുവടും വംശങ്ങളും മരം കൊണ്ടായിരുന്നു. അവൻ എന്നോട് ഇത് യഹോവയുടെ സന്നിധിയിലെ മേശയാകുന്നു എന്ന് കൽപ്പിച്ചു. മന്ദിരത്തിനും അതിവിശുദ്ധ മന്ദിരത്തിനും 2 കതക് ഉണ്ടായിരുന്നു. കതകൾക്ക് 2 മടക്ക് കതക് ഉണ്ടായിരുന്നു. ഒരു കതകിന് 2 മടക്ക് കതക്, മറ്റേ കതകിന് 2 മടക്ക് കതക്. ചുവരുകളിൽ എന്ന പോലെ മന്ദിരത്തിന്റെ കതകുകളിന്മേലും കെരൂപുകളും ഈന്തപ്പനകളും ഉണ്ടാക്കിയിരുന്നു. പുറമേ പൂമുഖത്തിന്റെ മുൻപിൽ ഒരു കനത്ത മരത്തുലമുണ്ടായിരുന്നു. പൂമുഖത്തിന്റെ പാർശ്വങ്ങളിൽ ഇപ്പുറത്തും അപ്പുറത്തും അഴിയുള്ള ജാലകങ്ങളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ആലയത്തിന്റെ പുറവാര മുറികളുടെയും തുലാങ്ങളുടെയും പണി.